Hi friends, Pudiru class like ever go swagadam. At the prelims parishail, Pradeshika on the Kurachi GK, Choding Lano, Namali classil, Padigan Muna. Namuka RM began. Indian coffee house in the Stavagan Arana, AK Gobalan. Indian coffee house in the Stavagan, AK Gobalan. AK Gobalan Adite Indian coffee house Stavicha the Vedayana. Trishuran, Arthurati and Batata. March 8th, A.K. Gopalan, Adite Indian Coffee House Stavichu, Thrissurana. Edu Varshamana, 1958, March 8th. Pavangalde Padathalavan ennariyappedunnathu A.K. Gopalan aanu. AKG Center sthithi cheyyunnathu evidayanu? Thiruvananthapuramaanu. AKG Center Thiruvananthapuramaanu sthithi cheyyunnathu. AKG Bhavan evidayanu? New Delhiyilaanu. AKG Bhavan. Noodle Hilan AKG Memorial Studi in the Malapuram Gilele Talu Karelan AKG Memorial Malapuram Gilele Talu Karelan AKG Dandi Vistramastalam Evadayana Kannur Gilele Payambala AKG Dandi Vistramastalam Kannur Gilele Payambalamanu Ayrthi Tolarthi Muppatil Gandhiji Munotu Vecha Vidya Pesa Padadhuda Parenda Varda Vidyabhyasa Padhathi Varda Vidyabhyasa Padhathi Munnottu Vechathu Gandhijiyanu Ethu Varshamanu 1937 Varda Vidyabhyasa Padhathiyude Pradhana Lakshyam Endayirunnu Thozhil Adhishthitha Vidyabhyasam Varda Vidyabhyasa Padhathiyude Pradhana Lakshyavum Pratheekathayum Okke Endanennu Choyichal Athu Thozhil Adhishthitha Vidyabhyasamayirunnu Nayim Talim Enna Vidyabhyasa Padhathi Vibhavanam Cheythathum Mahatma Gandhiyanu Naim Talim in the Vidyapasapadi Vipavan and Jedarana Mahatma Gandhian Kerala Niamasabede Audiogiga Varta Patrigate Parentana Arivorum Kerala Niamasabede Audiogiga Varta Patrigate Pede Arivorum Enana Nandarti River the Augustil Nilayluna Kerala Niamasabede Pudia TV channel in the Parentana Safa TV Tandarti the Augustil, Nilelona Kerala, Niamasabede TV channel, Safa TV Kerala till Pandit Karpan Smaragam, Nilelona Evadayana Ernavalam Gilele, Cherai Kerala till Pandit Karpan Smaragam, Nilelona Salam Ernavalam Gilele, Cheraiana Kerala till ONV Smriti Kendram, Nilelona Giledana, Kasaragod കേരളത്തിലെ ഒ എൻ വി സ്മൃതി കേന്ദ്രം നിലവിൽ വന്ന ജില്ല കാസർഗോഡാണ് ഇന്ത്യയിലെ ആദ്യ താളിയോല രേഖ മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ് തിരുവനന്തപുരത്ത് ഇന്ത്യയിലെ ആദ്യ താളിയോല രേഖ മ്യൂസിയം നിലവിൽ വന്നത് തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യ ട്രൈബൽ താലൂക്ക് നിലവിൽ വന്നത് എവിടെയാണ് അട്ടപ്പാടി കേരളത്തിലെ ആദ്യ ട്രൈബൽ താലൂക്ക് പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയാണ് കേരളത്തിലെ ആദ്യ ഭൂഗർഭ വൈദ്യുതി സബ്സ്റ്റേഷൻ നിലവിൽ വന്നത് എറണാകുളത്ത് കലൂരിലാണ് കേരളത്തിലെ ആദ്യ ഭൂഗർഭ വൈദ്യുതി സബ്സ്റ്റേഷൻ നിലവിൽ വന്നത് എവിടെയാണ് എറണാകുളം ജില്ലയിൽ കലൂർ മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജക കലയാണ് സിമന്റം മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജക കല ഏതാണ് സിമന്റമാണ് പല്ലുകൾ നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല ഏതാണ് ഡെൻഡെയിൻ പല്ലുകൾ നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് ഡെൻഡെയിൻ ഡെൻഡെയിനെ പൊതിഞ്ഞു കാണുന്ന പദാർത്ഥം എന്താണ് ഇനാമൽ ഡെൻഡെയിനെ പൊതിഞ്ഞു കാണുന്ന പദാർത്ഥമാണ് ഇനാമൽ ഇനാമലിന്റെ പ്രത്യേകത എന്താണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗമാണ് പല്ലിലെ ഇനാമൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഏതാണ് പല്ലിലെ ഇനാമലാണ് പല്ലിൽ കാണുന്ന നിർജീവമായ ഒരു ഭാഗമാണ് ഈ ഇനാമൽ എന്ന് പറയുന്നത് ഇനാമലിന്റെ ആരോഗ്യസ്ഥിതിക്ക് ആവശ്യമായ മൂലകം ഏതാണ് ഫ്ലൂറിൻ ആണ് ഇനാമലിന്റെ ആരോഗ്യസ്ഥിതിക്ക് ആവശ്യമായ മൂലകം ഫ്ലൂറിൻ ആണ് പല്ല് നിർമ്മിച്ചിരിക്കുന്ന പ്രധാന ഘടകം ഏതാണ് കാൽസ്യം ഫോസ്ഫേറ്റ് പല്ല് നിർമ്മിച്ചിരിക്കുന്ന പ്രധാന സംയുക്തം അല്ലെങ്കിൽ ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ അത് കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് മനുഷ്യന്റെ സ്ഥിര ദന്തങ്ങളുടെ എണ്ണം എത്രയാണ് അത് 32ഉം മനുഷ്യന്റെ പാൽ പല്ലുകളുടെ എണ്ണം എത്രയാണ് 20ഉം രക്തപരിയന വ്യവസ്ഥയുടെ കേന്ദ്രം ഹൃദയമാണ് രക്തപരിയന വ്യവസ്ഥയുടെ കേന്ദ്രം ഹൃദയം
ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്തരമാണ് പെരികാർഡിയം. ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്തരം ഏതാണ്? പെരികാർഡിയം. മനുഷ്യ ഹൃദയത്തിൻ്റെ അറകളുടെ എണ്ണം എത്രയാണ്? 4. മനുഷ്യ ഹൃദയത്തിന് 4 അറകളാണുള്ളത്. ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണം ഏതാണ്? സ്റ്റെതസ്കോപ്പ്. ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണം സ്റ്റെതസ്കോപ്പാണ്. സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാണ്? റെനെ ലെനക്. സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് റെനെ ലെനക്കാണ്. മനുഷ്യനിൽ ഹൃദയം സ്പന്ദിച്ചു തുടങ്ങുന്നത് ഭ്രൂണത്തിന് 22 ദിവസം പ്രായമാകുമ്പോഴാണ്. മനുഷ്യനിൽ ഹൃദയം സ്പന്ദിച്ചു തുടങ്ങുന്നത് എപ്പോഴാണ്? ഭ്രൂണത്തിന് 22 ദിവസം പ്രായമാകുമ്പോൾ. ഹൃദയ സ്പന്ദന നിരക്ക് മിനിറ്റിൽ 72 തവണയാണ്. അടുത്ത് നമുക്ക് ഓരോ ജീവികളുടെയും ഹൃദയത്തിൻ്റെ അറകളുടെ എണ്ണം നോക്കാം. പാറ്റയുടെ ഹൃദയത്തിൻ്റെ അറകളുടെ എണ്ണം 13. മത്സ്യത്തിന് 2 അറകളാണുള്ളത്. പല്ലിക്ക് 3, മുതലയ്ക്ക് 4, പല്ലികൾക്ക് 4. ശിരോനാടികളുടെ എണ്ണം എത്രയാണ്? 12 ജോഡി. 12 ജോഡി ശിരോനാടികളാണ് മനുഷ്യ ശരീരത്തിലുള്ളത്. സുഷുമ്നാ നാടികളുടെ എണ്ണം എത്രയാണ്? 31 ജോഡി. 31 ജോഡി സുഷുമ്നാ നാടികളാണുള്ളത്. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രഭാഗം ഏതാണ്? മസ്തിഷ്കമാണ്. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രഭാഗം മസ്തിഷ്കമാണ്. മസ്തിഷ്കം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് തലയോടിനുള്ളിലാണ്. മസ്തിഷ്കം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എവിടെയാണ്? തലയോടിനുള്ളിലാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാന ഭക്ഷ്യവിള ഏതാണ്? നെല്ലാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാന ഭക്ഷ്യവിള നെല്ലാണ്. നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏത് മണ്ണാണ്? എക്കൽ മണ്ണാണ്. നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണ് എക്കൽ മണ്ണാണ്. നെൽകൃഷിക്ക് ആവശ്യമായ താപനില 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ്. നെൽകൃഷിക്ക് ആവശ്യമായ മഴ 180 സെൻറ്റിമീറ്ററിൽ കൂടുതലായിരിക്കണം. നെൽകൃഷിക്ക് ആവശ്യമായ മഴ എത്രയാണ്? 180 സെൻറ്റിമീറ്ററിൽ കൂടുതലായിരിക്കണം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രണ്ടാമത്തെ ഭക്ഷ്യവിള ഏതാണ്? ഗോതമ്പാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രണ്ടാമത്തെ ഭക്ഷ്യവിള ഗോതമ്പാണ്. ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ്. ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ്. ഗോതമ്പ് കൃഷിക്ക് ആവശ്യമായ കാലാവസ്ഥ 10 മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനിലയും 75 സെൻറ്റിമീറ്റർ മഴയുമാണ്. ഇന്ത്യയിൽ ഉൽപ്പാദനത്തിൽ 3 സ്ഥാനത്തുള്ള ഭക്ഷ്യവിള ഏതാണ്? ചോളമാണ്. ഇന്ത്യയിൽ ഉൽപ്പാദനത്തിൽ 3 സ്ഥാനമുള്ള ഭക്ഷ്യവിള ചോളമാണ്. ചോളം കൃഷിക്ക് അനുയോജ്യമായ മഴയുടെ അളവ് എത്രയാണ്? 75 സെൻറ്റിമീറ്ററാണ്. അടുത്തത് ഇന്ത്യയിലെ പ്രധാന നാണ്യ വിളകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയിലെ പ്രധാന നാര് വിളകൾ പരുത്തിയും ചണവുമാണ്. ഇന്ത്യയിലെ പ്രധാന പാനീയ വിളകൾ തേയിലയും കാപ്പിയുമാണ്. ഇന്ത്യയിലെ പ്രധാന സുഗന്ധ വിളകൾ ഏലം, കുരുമുളക്, ജാതി, ഗ്രാമ്പു, ഇഞ്ചി എന്നിവയാണ്. ഇന്ത്യയിലെ പ്രധാന നാരുവിള ഏതാണ്? പരുത്തി, ചണം. പാനീയവിള തേയിലയും കാപ്പിയുമാണ്. ഇന്ത്യയിലെ പ്രധാന സുഗന്ധവിളകൾ ഏതെല്ലാമാണ്? ഏലം, കുരുമുളക്, ജാതി, ഗ്രാമ്പു, ഇഞ്ചി എന്നിവയാണ്. ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ആരാണ്? റോബർട്ട് ക്ലൈവാണ്. ബംഗാളിലെ ആദ്യത്തെ ഗവർണർ റോബർട്ട് ക്ലൈവാണ്. ബംഗാളിലെ അവസാനത്തെ ഗവർണർ ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ്. ബംഗാളിലെ അവസാനത്തെ ഗവർണർ വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? വില്യം ബെൻഡിക് പ്രഭു ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ വില്യം ബെൻഡിക് പ്രഭു ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആരാണ്? കാനിംഗ് പ്രഭു ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ കാനിംഗ് പ്രഭു ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ആരാണ്? കാനിംഗ് പ്രഭു ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി കാനിംഗ് പ്രഭു ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ആരാണ്? ലൂയി മൗണ്ട് ബാറ്റൺ ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ലൂയി മൗണ്ട് ബാറ്റൺ ആണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? ലൂയി മൗണ്ട് ബാറ്റൺ ആണ്.
സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ലൂയി മൗണ്ട് ബാറ്റൻ ആണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ ആരാണ്? സി രാജഗോപാലാചാര്യാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ സി രാജഗോപാലാചാര്യാണ്. ഇന്ത്യക്കാരനായ ഒരേ ഒരു ഗവർണർ ജനറൽ ആരാണ്? സി രാജഗോപാലാചാര്യാണ്. ഇന്ത്യക്കാരനായ ഒരേ ഒരു ഗവർണർ ജനറൽ സി രാജഗോപാലാചാര്യാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആരാണ്? സി രാജഗോപാലാചാര്യാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ സി രാജഗോപാലാചാര്യാണ്. ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി ആരാണ്? എ കെ ഗോപാലനാണ്. ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി എ കെ ഗോപാലനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ്? എ കെ ഗോപാലനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ഗോപാലനാണ്. ലോക്സഭയിലെ ആദ്യ പ്രതിപക്ഷ നേതാവ് ആരാണ്? എ കെ ഗോപാലനാണ്. ലോക്സഭയിലെ ആദ്യ പ്രതിപക്ഷ നേതാവും എ കെ ഗോപാലനാണ്. 1935 തിരുവണ്ണൂർ കോട്ടൺ മിൽ സമരത്തിന് നേതൃത്വം നൽകിയതാരാണ്? എ കെ ഗോപാലനാണ്. 1935 തിരുവണ്ണൂർ കോട്ടൺ മിൽ സമരത്തിന് നേതൃത്വം നൽകിയത് എ കെ ഗോപാലനാണ്. കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണിജാഥ നയിച്ച നേതാവ് ആരാണ്? എ കെ ഗോപാലനാണ്. കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് 1936 പട്ടിണിജാഥ നയിച്ച നേതാവ് എ കെ ഗോപാലനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തോടനുബന്ധിച്ച് കണ്ണൂരിൽ നിന്നും ക്ഷേത്ര സത്യാഗ്രഹ ജാഥ നടത്തിയതാരാണ്? എ കെ ഗോപാലനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തോടനുബന്ധിച്ച് കണ്ണൂരിൽ നിന്നും ക്ഷേത്ര സത്യാഗ്രഹ ജാഥ നടത്തിയതും എ കെ ഗോപാലനാണ്. കോഴിക്കോട് നിന്നും തിരുവിതാംകൂറിലേക്ക് മലബാർ ജാഥ നടത്തിയതാരാണ്? എ കെ ഗോപാലനാണ്. കോഴിക്കോട് നിന്നും തിരുവിതാംകൂറിലേക്കും മലബാർ ജാഥ നടത്തിയത് എ കെ ജി ആണ്. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? അക്കോസ്റ്റിക്സ്. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമാണ് അക്കോസ്റ്റിക്സ്. പ്രതിധ്വനിയെക്കുറിച്ചുള്ള പഠനമാണ് കാറ്റ്കോസ്റ്റിക്സ്. പ്രതിധ്വനിയെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? കാറ്റ്കോസ്റ്റിക്സ്. ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? വ്യാഴം. ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ്. ഏറ്റവും ചെറിയ ഗ്രഹം ഏതാണ്? ബുധൻ. ഏറ്റവും ചെറിയ ഗ്രഹം ബുധനാണ്. ഏറ്റവും ചൂടുകൂടിയ ഗ്രഹം ഏതാണ്? ശുക്രനാണ്. ഏറ്റവും ചൂടുകൂടിയ ഗ്രഹം ശുക്രനാണ്. ഭാരം കൂടിയ ഗ്രഹം വ്യാഴമാണ്. ഭാരം കുറഞ്ഞ ഗ്രഹം ശനിയാണ്. ഏറ്റവും ഭാരം കൂടിയ ഗ്രഹം വ്യാഴമാണ്. ഏറ്റവും ഭാരം കുറഞ്ഞ ഗ്രഹം ശനിയാണ്. ഭ്രമണവേഗത കൂടിയ ഗ്രഹം ഏതാണ്? വ്യാഴമാണ്. ഭ്രമണവേഗത കൂടിയ ഗ്രഹം വ്യാഴം. ഭ്രമണവേഗത കുറഞ്ഞ ഗ്രഹം ശുക്രനാണ്. പരിക്രമണ വേഗത കൂടിയ ഗ്രഹം ഏതാണ്? ബുധനാണ്. പരിക്രമണ വേഗത കൂടിയ ഗ്രഹം ബുധനും പരിക്രമണ വേഗത കുറഞ്ഞ ഗ്രഹം ഏതാണ്? നെപ്റ്റ്യൂൺ. പരിക്രമണ വേഗത കുറഞ്ഞ ഗ്രഹം നെപ്റ്റ്യൂൺ ആണ്. സൂര്യനിൽ നിന്നും ഏറ്റവും അകന്ന ഗ്രഹം ഏതാണ്? നെപ്റ്റ്യൂൺ ആണ്. സൂര്യനിൽ നിന്നും ഏറ്റവും അകന്ന ഗ്രഹം നെപ്റ്റ്യൂൺ ആണ്. സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം ഏതാണ്? ബുധനാണ്. സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം ബുധൻ. മഴവിൽ ഉണ്ടാകുവാൻ കാരണമാകുന്ന പ്രധാന പ്രതിഭാസം ഏതാണ്? പ്രകീർണനം. മഴവിൽ ഉണ്ടാകുവാൻ കാരണമാകുന്ന പ്രധാന പ്രതിഭാസം പ്രകീർണനമാണ്. മഴവിൽ ഉണ്ടാകുന്നതിനുള്ള മറ്റു പ്രതിഭാസങ്ങൾ ഏതൊക്കെയാണ്? അപവർത്തനം, പൂർണാന്തരിക പ്രതിഫലനം എന്നിവയാണ്. മഴവിൽ ഉണ്ടാകുന്നതിനുള്ള മറ്റു പ്രതിഭാസങ്ങൾ ഏതൊക്കെയാണ്? അപവർത്തനവും പൂർണാന്തരിക പ്രതിഫലനവുമാണ്. മഴവില്ലിൻ്റെ ആകൃതി എന്താണ്? അർദ്ധവൃത്താകൃതി. മഴവില്ലിൻ്റെ ആകൃതി അർദ്ധവൃത്താകൃതിയാണ്. വിമാനത്തിൽ നിന്ന് നോക്കിയാൽ മഴവില്ല് കാണപ്പെടുന്നത് വൃത്താകൃതിയിലാണ്. വിമാനത്തിൽ നിന്ന് നോക്കിയാൽ മഴവില്ല് കാണപ്പെടുന്നത് എന്താകൃതിയിലാണ്? വൃത്താകൃതിയിൽ. മഴവില്ലിലെ നിറങ്ങൾ ഏതൊക്കെയാണ്? വയലറ്റ്, ഇൻഡിഗോ, നീല, പച്ച, മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് എന്നീ നിറങ്ങളാണ്. മഴവില്ലിലെ നിറങ്ങൾ ഏതൊക്കെയാണ്? വയലറ്റ്, ഇൻഡിഗോ, നീല, പച്ച, മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് എന്നീ നിറങ്ങളാണ്. മഴവില്ലിൽ ഏറ്റവും മുകളിലായി കാണപ്പെടുന്ന ഘടക വർണ്ണം ഏതാണ്? ചുവപ്പാണ്.
മഴവില്ലിൽ ഏറ്റവും മുകളിലായി കാണപ്പെടുന്ന ഘടകവർണ്ണം ചുവപ്പാണ്. മഴവില്ലിലെ ഏഴ് നിറങ്ങളിൽ തരംഗ ദൈർഘ്യം കൂടുതലും വിസരണം കുറഞ്ഞതുമായ നിറം ഏതാണ്? ചുവപ്പാണ്. മഴവില്ലിലെ ഏഴ് നിറങ്ങളിൽ തരംഗ ദൈർഘ്യം കൂടുതലും വിസരണം കുറഞ്ഞതുമായ നിറം ചുവപ്പാണ്. ഏറ്റവും ലഘുവായ ആറ്റം ഏതാണ്? ഹൈഡ്രജനാണ്. ഏറ്റവും ലഘുവായ ആറ്റം ഹൈഡ്രജൻ ആറ്റമാണ്. ഏറ്റവും ചെറിയ ആറ്റം ഏതാണ്? ഹീലിയമാണ്. ഏറ്റവും വലിയ ആറ്റം ഏതാണ്? ഫ്രാൻസിയം. ഏറ്റവും വലിയ ആറ്റം ഫ്രാൻസിയമാണ്. ഏറ്റവും ചെറിയ ആറ്റം ഹീലിയവുമാണ്. ഏറ്റവും ചെറിയ ആറ്റമുള്ള ലോഹം ഏതാണ്? ബെറിലിയമാണ്. ഏറ്റവും ചെറിയ ആറ്റമുള്ള ലോഹം ബെറിലിയമാണ്. ഏറ്റവും വലിയ ആറ്റമുള്ള അലോഹം ഏതാണ്? റെഡോണാണ്. ഏറ്റവും വലിയ ആറ്റമുള്ള അലോഹം റെഡോണാണ്. വൃക്കയിൽ കല്ലുണ്ടാകുന്നത് കാൽഷ്യം ലവണങ്ങൾ തരികളായി അടിഞ്ഞുകൂടിയാണ്. വൃക്കയിൽ കല്ലുണ്ടാകുന്നതിന് കാരണമെന്താണ്? കാൽഷ്യം ലവണങ്ങൾ തരികളായി അടിഞ്ഞ് കൂടിയതുകൊണ്ടാണ്. വൃക്കയിലെ കല്ല് രാസപരമായി ഏത് പേരിലറിയപ്പെടുന്നു? കാൽഷ്യം ഓക്സലേറ്റ് എന്ന്. വൃക്കയിലെ കല്ല് രാസപരമായി അറിയപ്പെടുന്നത് കാൽഷ്യം ഓക്സലേറ്റ് എന്നാണ്. വൃക്കയിൽ കല്ലുണ്ടാകുന്ന അവസ്ഥയാണ് റീനൽ കാൽക്കുലേ. വൃക്കയിൽ കല്ലുണ്ടാകുന്ന അവസ്ഥ റീനൽ കാൽക്കുലയാണ്. വൃക്കകളിലെ കല്ലിൻ്റെ അനക്കം മൂലം മൂത്രപഥത്തിലുണ്ടാകുന്ന വേദനയാണ് റീനൽ കോളിക്. വൃക്കകളിലെ കല്ലിൻ്റെ അനക്കം മൂലം മൂത്രപഥത്തിലുണ്ടാകുന്ന വേദനയാണ് റീനൽ കോളിക്. വൃക്കയിലെ കല്ല് പൊടിക്കാനായി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ലിതോട്രിപ്റ്റർ. വൃക്കയിലെ കല്ല് പൊടിക്കാനായി ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ലിതോട്രിപ്റ്റർ. ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർക്കാൻ നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ പോളോ. ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനുമായി കൂട്ടിച്ചേർക്കാൻ നടത്തിയ സൈനിക നീക്കം ഏതാണ്? ഓപ്പറേഷൻ പോളോ. 1948 ഓപ്പറേഷൻ പോളോ നടന്നത്. തീവ്രവാദികളുടെ നുഴഞ്ഞുകയറ്റം തടയുന്നതിനായി ജമ്മു കാശ്മീരിൽ BSF നടത്തിയ സൈനിക നീക്കം ഏതാണ്? ഓപ്പറേഷൻ അലർട്ട്. തീവ്രവാദികളുടെ നുഴഞ്ഞുകയറ്റം തടയുന്നതിനായി ജമ്മു കാശ്മീരിൽ നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ അലർട്ട്. സിയാച്ചിൻ മഞ്ഞുമലകളുടെ നിയന്ത്രണം പിടിച്ചെടുക്കാൻ നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ മേഘദൂത്. സിയാച്ചിൻ മഞ്ഞുമലകളുടെ നിയന്ത്രണം പിടിച്ചെടുക്കാൻ നടത്തിയ സൈനിക നീക്കം ഏതാണ്? 1984 ഓപ്പറേഷൻ മേഘദൂത്. പാർലമെന്റ് ആക്രമണത്തെ തുടർന്ന് നടത്തിയ സൈനിക നീക്കം ഏതാണ്? 2001 ഓപ്പറേഷൻ പരാക്രം. പാർലമെന്റ് ആക്രമണത്തെ തുടർന്ന് നടത്തിയ സൈനിക നീക്കമാണ് 2001 ഓപ്പറേഷൻ പരാക്രം. ഭൂട്ടാനിലെ ഉൾഫ തീവ്രവാദികൾക്കെതിരെ നടത്തിയ സൈനിക നീക്കം ഏതാണ്? 1991 ഓപ്പറേഷൻ റൈനോ. ഭൂട്ടാനിലെ ഉൾഫ തീവ്രവാദികൾക്കെതിരെ നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ റൈനോ. സിഖ് ഫിഗറർക്കെതിരെ സുവർണ ക്ഷേത്രത്തിൽ നടത്തിയ സൈനിക നീക്കം ഏതാണ്? 1984 ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. സിഖ് ഫിഗറർക്കെതിരെ സുവർണ ക്ഷേത്രത്തിൽ നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. അടുത്തത്, സംവാദ് കൗമുദി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഏത് ഭാഷയിലാണ്? ബംഗാളി ഭാഷയിൽ. ബംഗാദർശൻ പ്രസിദ്ധീകരിച്ചിരിക്കുന്നതും ബംഗാളി ഭാഷയിലാണ്. കേസരി മറാത്തി ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. മറാത്ത ഇംഗ്ലീഷ് ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ന്യൂ ഇന്ത്യ ഇംഗ്ലീഷ് ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ലീഡർ ഇംഗ്ലീഷിൽ, ഇന്ത്യൻ മിറർ ഇംഗ്ലീഷിൽ, മിറാത്തുൽ അക്ബർ പേർഷ്യൻ ഭാഷയിലാണ്, ബോംബെ സമാചാർ ഗുജറാത്തി ഭാഷയിൽ. അടുത്തത്, പ്രസിദ്ധീകരണങ്ങളും അവ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഭാഷകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സംവാദ് കൗമുദി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ബംഗാളി ഭാഷയിൽ, ബംഗദർശൻ ബംഗാളിയിൽ, കേസരി മറാത്തി ഭാഷയിൽ, മറാത്ത ഇംഗ്ലീഷ് ഭാഷയിൽ, ന്യൂ ഇന്ത്യ ഇംഗ്ലീഷ് ഭാഷയിൽ, ലീഡർ ഇംഗ്ലീഷിൽ, ഇന്ത്യൻ മിറർ ഇംഗ്ലീഷിൽ, മിറാത്തുൽ അക്ബർ പേർഷ്യൻ, ബോംബെ സമാചാർ ഗുജറാത്തി ഭാഷയിൽ. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ തിരഞ്ഞെടുത്ത ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.